നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് വമ്പൻ അവസരമാണ് ഒരുങ്ങിയിരിക്കുന്നത്. പ്രവാസി മലയാളികൾ ഉൾപ്പെടെ കാത്തിരുന്ന ആവേശത്തോടെ വരവേറ്റ ലുലു ഗ്രൂപ്പിന് കീഴിലെ ലുലു റീറ്റെയിൽ നടത്തുന്ന മെഗാ പ്രാരംഭ ഓഹരി വിൽപ്പനയ്ക്ക് നാളെ തിരശ്ശീല വീഴും. 25% ഓഹരികൾ വിറ്റഴിക്കാനാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും പ്രതീക്ഷകളെ കവച്ചുവെക്കുന്ന വൻ സ്വീകാര്യത കിട്ടിയതോടെ വിൽപ്പന 30% ഉയർത്തിയെന്ന് ലുലു ഗ്രൂപ്പ് വ്യക്തമാക്കി. അബുദാബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റിംഗ് ലക്ഷ്യമിട്ട് ഒക്ടോബർ 28 ലുലു റീറ്റെയിൽ ഐപിഒയ്ക്ക് തുടക്കമായത്. വിൽപ്പനയ്ക്ക് വെച്ച ഓഹരികൾക്ക് ആദ്യ മണിക്കൂറിൽ തന്നെ 100%+ അപേക്ഷകൾ കിട്ടിയിരുന്നു. UAE ഈ വർഷത്തെ ഏറ്റവും വമ്പൻ ഐപിഒ എന്ന റെക്കോർഡുമാണ് സൂപ്പർഹിറ്റ് പരിവേഷത്തോടെ ലുലു റീറ്റെയിൽ സ്വന്തമാക്കുന്നത്. അധികമായി വിൽപ്പനയ്ക്ക് വെച്ച 51.6 crore പരം ഓഹരികൾ പൂർണ്ണമായും യോഗ്യരായ നിക്ഷേപകർക്ക് മാത്രമായാണ് വകയിരുത്തിയിരിക്കുന്നത്. ഓഹരിക്ക് 1.94 dirham മുതൽ 2.04 dirham വരെയായിരുന്നു. ഇതിൽ മാറ്റമില്ല. $164 crore മുതൽ $172 crore വരെ സമാഹരണമാണ് ഐപിഒയുടെ പുതുക്കിയ ലക്ഷ്യം. 2004 crore മുതൽ 2107 crore വരെ വിപണി മൂല്യം വിലയിരുത്തിയാണ് ലുലു റീറ്റെയിൽ ഐപിഒ. ഇതിൽ 89% യോഗ്യരായ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക്, 10% ചെറുകിട നിക്ഷേപകർക്കും, ബാക്കി 1% കമ്പനിയിലെ യോഗ്യരായ ജീവനക്കാർക്കുമായി നീക്കിവച്ചിരിക്കുന്നു. റീറ്റെയിൽ നിക്ഷേപകർക്ക് മിനിമം 5000 dirham, QIBകൾക്ക് 50 lakh dirham എന്നിങ്ങനെയാണ് ഐപിഒയ്ക്ക് അപേക്ഷിക്കാവുന്ന മിനിമം തുക. റീറ്റെയിൽ നിക്ഷേപകർക്ക് തുടർന്ന് 1000 dirhams ഗുണിതങ്ങൾക്കായും അപേക്ഷിക്കാം. യോഗ്യരായ ജീവനക്കാർക്ക് മിനിമം 2000 ഓഹരികൾ ഉറപ്പാക്കുമെന്ന് ലുലു വ്യക്തമാക്കിയിരുന്നു. ലുലു റീറ്റെയിൽ ഐപിഒ അവസാനിക്കാൻ 1 ദിവസം മാത്രം ശേഷിക്കുകയും മികച്ച അപേക്ഷകളാണ് റീറ്റെയിൽ നിക്ഷേപകരിൽ നിന്നും നിക്ഷേപ സ്ഥാപനങ്ങളിൽ നിന്നും ഇപ്പോഴും കിട്ടുന്നത്. ഇഷ്യൂവിലെ ഉയർന്ന വിലയായ 2.04 dirham പ്രകാരം അപേക്ഷിച്ചവർക്കായിരിക്കും അലോട്ട്മെന്റ് ഭാഗ്യമുണ്ടാവുക. 2.04 dirham ആയിരിക്കും ഓഹരിക്ക് അന്തിമ വിലയായി നിശ്ചയിക്കുക. November 6 അന്തിമ വില പ്രഖ്യാപനം. അലോട്ട്മെന്റ് സംബന്ധിച്ച SMS November 13 നിക്ഷേപകർക്ക് കിട്ടും. November 14 ലുലു റീറ്റെയിൽ ഓഹരികൾക്ക് അബുദാബി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യും. 25 crore dirhams, അതായത് ഏകദേശം $68 crore, അതായത് $572 crore നിക്ഷേപ വാഗ്ദാനവുമായി സൗദി അറേബ്യൻ നിക്ഷേപ സ്ഥാപനമായ മസാറ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയും ലുലു ഐപിഒയിലെ യോഗ്യരായ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിഭാഗത്തിൽ ചേർന്നിട്ടുണ്ട്. മൂല്യത്തിലും സബ്സ്ക്രിപ്ഷനിലും UAE ഈ വർഷത്തെ ഏറ്റവും വലിയ ഐപിഒ എന്ന നേട്ടം ലുലു റീറ്റെയിൽ നേടിക്കഴിഞ്ഞു. ഊർജ്ജ സേവന സ്ഥാപനമായ NMDC എനർജി ഓഗസ്റ്റിൽ നടത്തിയ $87.7 crore റെക്കോർഡ് ഐപിഒയാണ് പഴങ്കഥയായത്. സബ്സ്ക്രിപ്ഷനിലാകട്ടെ, പാർക്കിൻ കോ ഈ വർഷം നടത്തിയ ഐപിഒയിൽ കിട്ടിയ 165 times എന്ന റെക്കോർഡും പിന്തള്ളപ്പെട്ടു എന്നാണ് വിലയിരുത്തലുകൾ. സൗദി അറേബ്യയിലും UAE ഉൾപ്പെടെ കൂടുതൽ ഹൈപ്പർ മാർക്കറ്റുകൾ തുറന്ന് വിപണി വിപുലീകരിക്കുക, കടബാധ്യതകൾ വീട്ടുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് മലയാളിയും പ്രമുഖ വ്യവസായിയുമായ MA യൂസഫ് അലി നയിക്കുന്ന ലുലു റീറ്റെയിലിന്റെ ഐപിഒ. UAE ഒട്ടുമിക്ക ഗൾഫ് നാടുകളിലെ മിക്ക കുടുംബങ്ങൾക്ക് സുപരിചിതമാണെന്നതും മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി ഇന്ത്യക്കാരുടെ ശക്തമായ സാന്നിധ്യവുമാണ് GCC മേഖല ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ ലുലുവിന്റെ ഐപിഒയ്ക്കുള്ള മികച്ച സ്വീകാര്യതയുടെ മുഖ്യ കാരണങ്ങൾ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.